Hello friends, welcome back to NKL EDITS. NKL EDITS in the pudhiya video lote ellarkkum swagatham. Appo nammal innu endha nokkan povunnu vacha oru adipoli aayittulla transition aanu valare pettanne enne create cheyan pattunna oru transition. Oru basic aayittulla oru transition aanu. Appo ningada editing inokke use aavum ennu njan pratheekshikkunnu. Adondana njan innee oru transition ivide cheynathu. Appo oru adipoli aayittulla oru circle okke vechittulla oru transition aanu. Appo video skip cheyade kaana shramikka. Appo namukku nere video lote pogam. അപ്പോൾ ഞാനിവിടെ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ രണ്ട് ഇമേജ് ഞാനിവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് 1:1 എന്ന റേഷ്യോയിൽ. നിങ്ങൾക്ക് ഏതൊക്കെ ഇമേജാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്യുക. ഓക്കെ, ശേഷം ഞാനിവിടെ ഫസ്റ്റ് ഇമേജ് സെലക്ട് ചെയ്യുന്നുണ്ട്. ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയിട്ട് റൊട്ടേറ്റിൽ പോയിട്ട് രണ്ട് കീ ഫ്രെയിം ആഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, എൻഡിലൊരു കീ ഫ്രെയിം. എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ 180 സെറ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0 തന്നെയാണ്. ഓക്കെ, ശേഷം രണ്ട് കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നമ്മളിതാ ഈ ഒരു കർവ് ഒന്ന് സെറ്റ് ചെയ്യുക. ശേഷം ഈ ഒരു കർവ് ഒന്ന് കോപ്പി ചെയ്യുക. ഓക്കെ, ശേഷം ബാക്ക് വരാം. ശേഷം ഫുള്ളായിട്ട് ബാക്ക് വന്നിട്ട് നമ്മളിതിലേക്ക് എഫക്റ്റ് ആഡ് ചെയ്യണം. അതിന് ഈ എഫക്റ്റ് പോവാ, ആഡ് എഫക്റ്റ് പോവാ. ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പിൽ പോയിട്ട് ഈ ഒരു ടൈൽസ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യാം. ഓക്കെ, ശേഷം മിറർ വന്ന് എനേബിൾ ചെയ്യാം. ശേഷം ബാക്ക് വരാം. ശേഷം നമ്മൾ വീണ്ടും ആഡ് എഫക്റ്റ് പോവുക. ബ്ലറ് പോയിട്ട് മോഷൻ ബ്ലറ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യുക. ഓക്കെ, അതും ആഡ് ചെയ്തിട്ടുണ്ട്. ശശീൻ്റെ വാല്യൂ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇവിടെ 1 തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ നമുക്കിതാ ഒരു ബേസിക് ആയിട്ടുള്ള റൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ അതേ ഒരു റൊട്ടേഷൻ തന്നെ നമ്മൾ പിക്ക് ടൂലും ചെയ്യണം. അതായത് ഈ ഒരു ക്ലിപ്പിലും കൂടി ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവുക. റൊട്ടേഷനിൽ രണ്ട് കീ ഫ്രെയിം ആഡ് ചെയ്യാം. ശേഷം ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ -180 സെറ്റ് ചെയ്യാം. ഓക്കെ, -180 സെറ്റ് ചെയ്യുക. ശേഷം രണ്ട് കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നേരത്തെ കോപ്പി ചെയ്ത് വെച്ചാൽ ഗ്രാഫ് ഒന്ന് സെറ്റ് ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ശേഷം ബാക്ക് വരാം. ശേഷം ഫുള്ളായിട്ട് ബാക്ക് വന്നിട്ട് നമ്മൾ നേരത്തെ ആഡ് ചെയ്ത് അതേ രണ്ട് എഫക്റ്റ് ആഡ് എഫക്റ്റ് പോയിട്ട് ടൈൽസ് എഫക്റ്റും ആഡ് ചെയ്യുക. ശേഷം മിറർ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ മോഷൻ ബ്ലറും ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇപ്പം. ഓക്കെ, ഇനി നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് ഒരു സർക്കിൾ ആഡ് ചെയ്യണം. അതിന് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഈ ഒരു സർക്കിൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം ഈ ഒരു 3 ക്ലിക്ക് ചെയ്യുക. ശേഷം ഫിൽ സ്ക്രീൻ, ഫിൽ കോമ്പോസിഷൻ ഏരിയ എന്നുണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ശേഷം നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വരാം. ശേഷം ഫസ്റ്റ് ഒരു സ്കെയിൽ ടൂളിൽ വന്നിട്ട് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എൻഡിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ ഈ സ്ക്രീനിൽ ഫില്ലാവുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. ഫസ്റ്റുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ 0 ആക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ശേഷം രണ്ട് കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് നേരത്തെ കോപ്പി ചെയ്ത് വെച്ച ഗ്രാഫ് ഒന്ന് സെറ്റ് ചെയ്യുക. ശേഷം ബാക്ക് വരാം. ഓക്കെ, ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സർക്കിളും അതിൻ്റെ തൊട്ടടിയിലുള്ള ഈ ഒരു ഇമേജും ഈ രണ്ടാമത്തെ ഇമേജും തമ്മിൽ നമ്മളൊന്ന് ഗ്രൂപ്പ് ആൻഡ് മാസ്ക്, അതായത് ഈ ഒരു രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്ത ലെയറിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ആ ലെയർ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് സെറ്റ് ചെയ്യുക. അതായത് ഇതിൻ്റെ ജസ്റ്റ് ഒരു ഫ്രണ്ടിലേക്ക് സെറ്റ് ചെയ്യുക. അധികം സെറ്റ് ചെയ്യേണ്ട, കുറച്ചൊരു ഒരു ബിറ്റ് അപ്പറൊക്കെ സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ശേഷം നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക. എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക. കളർ ആൻഡ് ലൈറ്റ് പോയിട്ട് നമ്മളിവിടെ സോൾഡ് കളർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു എഫക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് ആഡ് ചെയ്യുന്നത്. ഈ ഒരു ബ്ലൂ ആഡ് ചെയ്തിട്ടുണ്ട്. ശേഷം ബാക്ക് വരാം. ശേഷം നമ്മൾ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റും കൂടി എടുക്കുക. നേരത്തെ ചെയ്തപോലെ ഒരു ബിറ്റും കൂടി ഇതാ ഇങ്ങനെ മാറ്റി വെക്കുക. ശേഷം അതിൻ്റെ കളർ വന്ന് നേരത്തെ സോൾഡ് കളറിൽ അതിൻ്റെ കളർ വന്ന് നമ്മൾ വൈറ്റ് ആക്കി ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യണം. ഇതുപോലൊരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. ശേഷം നമ്മളൊന്ന് ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കാം. 3 ക്ലിക്ക് ചെയ്ത് ഫിൽ കോമ്പോസിഷൻ ഏരിയ എന്നുണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക. നമ്മളിവിടെ മാറ്റേ മാസ്കിൽ പോയിട്ട് ഇതാ
ഈ ഒരു എഫക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. റേഡിയൽ വൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എഫക്റ്റ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മളിവിടെ താഴേക്ക് വന്നാൽ കൗണ്ട് എന്നുണ്ടാവും. നമ്മൾ കൗണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് 2 ആക്കി കൊടുക്കുക. കൗണ്ട് 2 ആക്കി കൊടുത്തതിന് ശേഷം വേറെ മാറ്റങ്ങളൊന്നും വരുത്താനില്ല. വേറെ പ്രോഗ്രസ്സിൽ വന്നിട്ട് നമ്മൾ രണ്ട് കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, എൻഡിലൊരു കീ ഫ്രെയിം. ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0 ആക്കി കൊടുക്കുക. എൻഡിലുള്ള കീ ഫ്രെയിമിൻ്റെ വാല്യൂ 360 ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിവിടെ ഇതാ ഈ ഒരു ആംഗിളൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു രീതിയിൽ 90 ഡിഗ്രി ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. 90 അല്ല, ഒരു 40, ഒരു 53 ആ ഒരു റേഞ്ചിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓക്കെ. ശേഷം പ്രോഗ്രസ്സിൽ വന്നിട്ട് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ച ഗ്രാഫ് ഒന്ന് ഇതിൽ പേസ്റ്റ് ചെയ്യുക. ശേഷം ബാക്ക് വരാം. ഓക്കെ, ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഫുള്ള് ബാക്ക് വന്നതിന് ശേഷം ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ കളറ് നമ്മൾ നേരത്തെ എടുത്ത അതേ കളറൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതായത് നേരത്തെ നമ്മളെടുത്ത ആ ഒരു ബ്ലൂ കളർ ഉണ്ടല്ലോ, ആ ഒരു കളർ തന്നെ ഏകദേശം നിങ്ങൾ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ ഓക്കെ, ഞാൻ ഈ ഒരു കളർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ ഈ ഒരു ലെയറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അതായത് ആ റെക്റ്റാങ്കിളിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നേരത്തെ സെറ്റ് ചെയ്ത പോലെ ഒരു ബിറ്റ് കുറച്ച് അപ്പുറമായിട്ട് സെറ്റ് ചെയ്യുക. ശേഷം അതിൻ്റെ കളർ വന്ന് നമ്മൾ വൈറ്റ് ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കിതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം അപ്പോൾ നമുക്ക് ഇതിൽ ചെറിയൊരു മാറ്റം വരുത്താനുണ്ട്. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. ഇതിൽ പ്രോഗ്രസ്സിൽ സെക്കൻഡ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ 0 ആക്കി കൊടുക്കുക. ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ ഫുൾ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം രണ്ട് കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് നേരത്തെ വന്ന ഗ്രാഫ് ഒന്ന് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ശേഷം നമ്മൾ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം നമ്മളതിൻ്റെ കളർ വന്നൊന്ന് ബ്ലൂ ആക്കി കൊടുക്കുക. കളർ ബ്ലൂ ആക്കിയതിന് ശേഷം നമ്മൾ ഒരു ബിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, ശേഷം നമ്മൾ ഈ ഒരു രണ്ട് ലെയറും തമ്മിൽ നമ്മൾ ഏറ്റവും താഴേക്ക് സെറ്റ് ചെയ്യുക. ഇതുപോലെ താഴേക്ക് സെറ്റ് ചെയ്താൽ നമുക്കിതാ ഇപ്പോൾ നോക്കിയാൽ ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഒരു ക്യാൻഡി സ്റ്റൈൽ ട്രാൻസിഷൻ എന്നൊക്കെ പറയാം. ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ക്യാൻഡി സ്റ്റൈൽ ട്രാൻസിഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ട്രാൻസിഷൻ ആണെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ട്രാൻസിഷൻ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി നോക്കുന്നു. വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.